നമസ്കാരം. നമുക്കറിയാം കഴിഞ്ഞ നവംബറിലാണ് ഗാന്ധി കുടുംബത്തിലെ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ SPG സുരക്ഷ കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞത്. ഇപ്പോൾ CRPFന്റെ Z+ സുരക്ഷയാണ് ഇവർക്കെല്ലാം ഉള്ളത്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിന് പോലും നേരത്തെ SPG സുരക്ഷ നൽകിയിരുന്നതാണ്. അതും കേന്ദ്ര സർക്കാർ നേരത്തെ ഒഴിവാക്കിയിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത SPG സുരക്ഷയ്ക്കൊപ്പം സർക്കാർ നൽകിയ താമസ സൗകര്യം, അതായത് ലോധി എസ്റ്റേറ്റിലെ R B No. 35 ബംഗ്ലാവ് ഒഴിഞ്ഞു കൊടുക്കാൻ കേന്ദ്ര നഗരവികസന മന്ത്രാലയം പ്രിയങ്ക ഗാന്ധിക്ക് നിർദ്ദേശം നൽകി എന്നതാണ്. ഗാന്ധി കുടുംബത്തിലുള്ള SPG സുരക്ഷ കഴിഞ്ഞ നവംബറിലാണ് സർക്കാർ പിൻവലിച്ചത്. നിലവിൽ CRPFന്റെ Z+ സുരക്ഷയാണ് പ്രിയങ്ക ഗാന്ധിക്കുള്ളത്. ഈ സുരക്ഷാ വിഭാഗത്തിലുള്ളവർക്ക് സർക്കാർ താമസ സൗകര്യം നൽകാൻ വ്യവസ്ഥ ഇല്ല എന്നും മന്ത്രാലയം പ്രിയങ്കയെ അറിയിച്ചിട്ടുണ്ട്. August 1 ശേഷവും വസതി ഒഴിയാത്ത പക്ഷം നിയമപ്രകാരമുള്ള പിഴ ഈടാക്കുമെന്നും ഉത്തരവ് സൂചിപ്പിക്കുന്നു. SPG സുരക്ഷ ഇല്ലാത്തതിനാൽ ഡൽഹിയിലെ വസതിയിൽ പ്രിയങ്ക താമസിക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നും കേന്ദ്ര സർക്കാർ പ്രിയങ്കയെ അറിയിച്ചു. നിലവിൽ ഗാന്ധി കുടുംബത്തിന് ആക്രമണ ഭീഷണി ഇല്ല എന്ന റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു കാലാകാലങ്ങളായി നൽകി വന്നിരുന്ന SPG സുരക്ഷ പിൻവലിച്ചത്. നിലവിൽ CRPFന്റെ Z+ സുരക്ഷയാണ് പ്രിയങ്ക ഗാന്ധിക്കുള്ളത്. 1997 ഫെബ്രുവരിയിലാണ് ലോധി എസ്റ്റേറ്റിലെ ബംഗ്ലാവും SPG സുരക്ഷയും ഗാന്ധി കുടുംബത്തിന് അനുവദിച്ചത്. എന്തായാലും ഇപ്പോൾ സർക്കാർ നോട്ടീസ് കൈപ്പറ്റി മണിക്കൂറുകൾക്കകം തന്നെ ലോധി എസ്റ്റേറ്റിലെ വസതിയിലുണ്ടായിരുന്ന അവസാനത്തെ വീട്ടു സാധനവും പ്രിയങ്ക മാറ്റിക്കൊടുത്തതായാണ് റിപ്പോർട്ട്. സർക്കാർ നോട്ടീസ് കൈപ്പറ്റിയതിന് പിന്നാലെ പ്രിയങ്ക നൽകാനുണ്ടായിരുന്ന ബാക്കി തുകയും സർക്കാരിലേക്ക് അടച്ചെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഓൺലൈനായി June 30 വരെ താമസിച്ചതിൻ്റെ പണമാണ് സർക്കാരിലേക്ക് അടച്ചത് എന്നും കേന്ദ്ര മന്ത്രാലയം വ്യക്തമാക്കുന്നു. എന്തായാലും അനർഹമായി അനുഭവിച്ചു വന്നിരുന്ന സൗകര്യങ്ങൾ ഒഴിയാൻ പ്രിയങ്കയോട് ആവശ്യപ്പെട്ടതിനോട് കോൺഗ്രസ് വൈകാരികമായാണ് പ്രതികരിച്ചത്. ഇത്തരം നിലപാടുകളും നോട്ടീസും പ്രിയങ്ക ഗാന്ധിയെ ഭയപ്പെടുത്തില്ലെന്നും BJP നേതൃത്വത്തിന് കോൺഗ്രസിനോട് പകയും വെറുപ്പുമാണ് ഉള്ളതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെയും ആശങ്കയുടെ ഉദാഹരണമാണ് പ്രിയങ്കയോട് വീട് ഒഴിയണമെന്ന ആവശ്യം എന്നുമൊക്കെയാണ് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല പ്രതികരിച്ചത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.